യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കഴിഞ്ഞ ദിവസം കൊല്ലം വാടിക്കടപ്പുറത്ത് ചേർന്ന യോഗത്തിലായിരുന്നു പീതാംബര കുറുപ്പിന്റെ വിവാദ പരാമർശം. ആർ എസ് പി മുന്നണി വിടുന്നതിന് മൂന്നാഴ്ച മുമ്പേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതായി കുറുപ്പ് പറഞ്ഞു. ഇക്കാര്യം ചർച്ച ചെയ്യാനായി തിരുവനന്തപുരത്തെത്താൻ നേതൃത്വം ആവശ്യപ്പെട്ടു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് എം എൽ എമാർ എൽ ഡി എഫിലേക്ക് പോകാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ എം എൽ എമാരുടെ പിന്തുണ ആവശ്യമുണ്ട്. ആർ എസ് പി വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് തന്നോട് മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും സംസാരിച്ചതായും കുറുപ്പ് പറഞ്ഞു. ഉമ്മൻചാണ്ടി പ്രചാരണ വേദിയിൽ എത്തുന്നതിന് തൊട്ടുമുമ്പായിരുന്നു കുറുപ്പിന്റെ പ്രസംഗം. നമുക്ക് രണ്ട് മൂന്ന് എം എൽ എമാർ കിട്ടുന്നത് ചെറിയ കാര്യമല്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ച വളരെ രഹസ്യമായി ഉടനടാക്ഷിയായി നടന്നതാണ്. സംഭവം വിവാദമായതോടെ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ കുറുപ്പിനെ കെ പി സി സി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദീകരണം ആവശ്യപ്പെട്ടു. യു ഡി എഫിലേക്ക് ആർ എസ് പി എങ്ങനെ വന്നു എന്ന വിഷയത്തെക്കുറിച്ചൊന്നും അതിനകത്ത് പരാമർശിച്ചിട്ടില്ല. വിട്ടുപോകാൻ ആരൊക്കെ ശ്രമിക്കുന്നുവെന്നും പരാമർശിച്ചിട്ടില്ല. ആ വാർത്ത ചില ആളുകൾ നല്ല ഉദ്ദേശത്തോടുകൂടി അല്ലാതെ പ്രസിദ്ധീകരിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥാനുസരിച്ചാണ് ആർ എസ് പി യു ഡി എഫിലേക്ക് ചേക്കേറിയതെന്ന സി പി എം ആരോപണത്തെ ശരിവെക്കുന്നതായി കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ. കുറുപ്പിന്റെ പ്രസ്താവനയോടുള്ള ശക്തമായ പ്രതിഷേധം ആർ എസ് പി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മീഡിയ വൺ കൊല്ലം.